നമസ്കാരം. യതീശ്വരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നേ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ നഗരമായിട്ടുള്ള തഞ്ചാവൂരിലാണ്, ബൃഹദ്രീശ്വര ക്ഷേത്രത്തിലാണ് നമ്മളിന്ന് ഉള്ളത്. ബിഗ് ടെമ്പിൾ എന്നും പെരിയ കോവിൽ എന്നും ഒക്കെ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ശിവ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാ മൂർത്തി എന്ന് പറയുന്നത്. രാജരാജ ചോളൻ ഒന്നാമനാണ് ഈ ക്ഷേത്രം പണി ആരംഭിച്ച രാജാവ്. 11-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ AD 1010 ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. 2010 ഈ ക്ഷേത്രത്തിന് 1000 വർഷം വയസ്സായി എന്നുള്ളതാണ്. ഇന്നും ഗംഭീരമായിട്ടുള്ള പ്രൗഢിയോടുകൂടിയിട്ട് ഈ ക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നു എന്നുള്ള കാഴ്ചയാണ്. ഇതിൻ്റെ നിർമ്മിതിയെ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസ് എന്ന ഗ്രൂപ്പിലെ 3 ക്ഷേത്രങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ബൃഹദീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പെയിൻറ്റിംഗ് ആണ്. ഏകദേശം 16-ാം നൂറ്റാണ്ടിൽ വരച്ച പെയിൻറ്റിങ്ങുകളാണ്. ഇന്നും യാതൊരു കാലപ്പഴക്കവും തട്ടാതെ നിൽക്കുന്നു എന്നുള്ളതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, 2-3 രാജ്യഭരണങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇടകലർന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വിജയനഗര സാമ്രാജ്യ രാജാക്കന്മാർ ഈ ക്ഷേത്രത്തെ ഭരിക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ മരാത്ത രാജാക്കന്മാർ ഇത് ഇവിടെ ഭരിക്കപ്പെടുമ്പോഴും ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവരൊക്കെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് എൻ്റെ വലിയൊരു പ്രത്യേകത. ഇവരെല്ലാം ഒരു ശിവ ഭക്തരായിരുന്നു എന്നതും ഇതിനെ ഒരു ചൂടായിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഒട്ടേറെ ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നു എന്നുള്ളത് ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. തഞ്ചാവൂർ ഒരു ക്ഷേത്രങ്ങളുടെ നഗരം എന്നതുപോലെ തന്നെ സംഗീതത്തിൻ്റെ ഒരു നഗരവുമാണ്. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകോവിൽ എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലുള്ള താഴിക കുടം എന്ന് പറയുന്നതിന് തന്നെ 80 ടൺ ഭാരമുണ്ട് എന്നാണ് പറയുന്നത്. എത്രമാത്രം അധ്വാനത്തിൻ്റെ ഫലമായിരിക്കാം ഈ ക്ഷേത്രത്തിൻ്റെ താഴികക്കുടം ഉയർത്തുന്നതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകുക. ഏത് നൂറ്റാണ്ടിലാണ്? 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടാലും കണ്ടാലും മതി തീരാത്ത അത്രയേറെ കാഴ്ചകൾ. ഇതിന് കേരളവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രവും ഈ ക്ഷേത്രത്തിന് പറയുന്നുണ്ട്. രാജരാജ ചോളൻ ഈ ക്ഷേത്രം പണി കഴിച്ചതിന് രാജരാജ ചോളൻ ഒന്നാമൻ ഈ ക്ഷേത്രം പണി കഴിച്ചപ്പോൾ ഇതര രാജാക്കന്മാരെയൊക്കെ ഈ ക്ഷേത്രം കാണാനായിട്ട് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഭാസ്കര രവിവർമ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവിനെയും അദ്ദേഹം ക്ഷണിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം ഇവിടെ നിന്ന് അയച്ച ദൂതനെ അവിടെ തടവിലാക്കുകയുണ്ടായി. ഇതിൽ കോപം കൊണ്ട രാജരാജ ചോളൻ ഒന്നാമൻ കേരളത്തിൽ വന്ന് ഇദ്ദേഹത്തെ തോൽപ്പിക്കുകയും അങ്ങനെ അതിൻ്റെ സ്മരണയ്ക്കായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ കവാടം പണിതു എന്നുമാണ് പറയുന്നത്. അങ്ങനെ കേരളാന്തകൻ എന്ന പേര് അദ്ദേഹത്തിന് സിദ്ധിക്കുകയും ഒപ്പം തന്നെ ഈ ആദ്യത്തെ കവാടത്തിന് കേരളാന്തൻ എന്നുള്ള പേര് സിദ്ധിച്ചു എന്നും ഒരു ഐതിഹ്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി കണ്ടില്ലേ, ഒരു സ്തൂപം പോലെയാണ് ഇത് നിൽക്കുന്നത്. കരിങ്കല്ലുകൾ അടക്കി വെച്ച് പണിതിട്ടുള്ളത്. മറ്റ് സിമെൻറ്റുകളോ മണ്ണുകളോ ഒന്നും ഉപയോഗിക്കാതെ, ആ കാലത്ത് അതിൻ്റെ ലഭ്യതയും നമ്മൾ ഓർക്കണം, അത്തരത്തിലുള്ള സാമഗ്രികൾ ഇല്ലാത്ത കാലത്ത് കരിങ്കല്ലുകൾ കൊണ്ട് മാത്രം. പ്രത്യേകിച്ച് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു സമനില ഭൂമിയാണ്.
അവിടെ പാറകളോ കല്ലുകളോ ഒന്നും തന്നെ ഇല്ല. എന്നിട്ടും ഇത് വളരെ ദൂരത്ത് നിന്ന് 50-60 കിലോമീറ്റർ അകലെ നിന്നാണ് ടൺ കണക്കിനുള്ള കല്ലുകൾ ഇവിടെ കൊണ്ടുവന്ന് ഈ ക്ഷേത്രം പണി കഴിച്ചത് എന്ന് പറയുമ്പോൾ, ആ 100-കണക്കിന് ആനകളും 1000-കണക്കിന് മനുഷ്യന്മാരും കഠിന അധ്വാനം ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് രാജാവ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചരിത്രവും ഈ കാണുന്നത് പോലെ നമ്മളുടെ ഈ ക്ഷേത്രത്തിൽ എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതിനൊന്നും ഒരു കാലപ്പഴക്കം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിൽ എനിക്കൊരു പ്രത്യേകത തോന്നിയത്, ഇത് സന്ദർശകരായിട്ട് വരുന്നവരും ഭക്തിയായിട്ട് വരുന്ന ആളുകളെയും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ വാസ്തുശില്പിയുടെ ആ മഹിമ തന്നെയാണ്. എത്ര നടന്നാലും നമുക്ക് കാഴ്ചകൾ കണ്ട് കഴിയുന്നില്ല എന്നതും നമ്മളെ ഏറെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ശ്രീകോവിലിലേക്ക് നമ്മൾ തൊടാനായിട്ട് പോകുമ്പോൾ കാണുന്ന കൽമണ്ഡപങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം രാജരാജ ചോളനൊരു 9 കണക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഈ കണ്ടില്ലേ, ഇതും ഒരു 9 കണക്കാണ്. ക്ഷേത്രത്തിനുള്ളിൽ അത്രയേറെ കാഴ്ചകളാണ്, നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണുള്ളത്. ഞാനിവിടെ എത്ര തവണ ഈ ക്ഷേത്രത്തെ വലം വെച്ചു എന്നോ എത്ര സമയം ഈ ക്ഷേത്രത്തെ കണ്ടു എന്നോ ഉള്ളതിന് സമയം കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അത്രയേറെ നമ്മളെ ഭ്രമിപ്പിക്കുന്ന കാഴ്ചകളാണ്. എവിടെ നോക്കിയാലും കല്ലുകളിൽ എഴുതിയ കവിതകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഇത് വായിച്ചറിഞ്ഞ ഒരു വസ്തുവിനെ കണ്ടറിയുന്നു, തൊട്ടറിയുന്നു എന്നുള്ള ഒരു ആശ്ചര്യമാണ് എൻ്റെ മനസ്സിലും കണ്ണിലും കാതിലുമൊക്കെ ഉള്ളത്. ഇവിടെയുള്ള സന്ദർശകരും ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ടിട്ടും കണ്ടിട്ടും അത് തീരാത്ത അത്രയേറെ ഭംഗിയുള്ള കാഴ്ചകൾ കല്ലിൽ കവിത രചിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ ക്ഷേത്രത്തിലേക്ക് കടന്നു വന്ന വഴിയിൽ നമ്മൾ കാണേണ്ടായി വലിയ ഒരു നന്ദി വിഗ്രഹം നമ്മൾ കാണേണ്ടായി. അത് രാജരാജ ചോളൻ 1 പണി കഴിച്ച വിഗ്രഹം ആയിരുന്നു ആ സ്ഥാനത്തുണ്ടായിരുന്നത്. പിന്നീട് മറാത്ത രാജാക്കന്മാർ 16-ാം നൂറ്റാണ്ടിൽ ഭരണത്തിൽ വന്നപ്പോൾ ഇത്രയും വലിയൊരു ക്ഷേത്രത്തിന് ഇത്രയും ചെറിയ ഒരു നന്ദി വിഗ്രഹമോ എന്ന് മനസ്സിലാക്കുകയും ഏറ്റവും വലിയ ഒരു നന്ദി വിഗ്രഹം അവിടെ പണി കഴിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു കഥ എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലെയും ലോകത്തിലെയും 2-ാമത്തെ ഏറ്റവും വലിയ നന്ദി വിഗ്രഹമായി മാറി എന്നുള്ളത് പിന്നീടുള്ള ചരിത്ര കഥകളുമാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, മാറി മാറി വന്ന രാജാക്കന്മാർ ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒട്ടേറെ പുനർനിർമ്മാണങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ പുറകിലുള്ളത് ഇവർക്ക് ശിവഭക്തി അത്രയേറെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തഞ്ചാവൂർ ക്ഷേത്ര നഗരി ഒരിക്കലെങ്കിലും ഒന്ന് കണ്ട് ആസ്വദിക്കേണ്ടതാണ്. അത്രയേറെ മനോഹരമാണ്, കണ്ടാലും കണ്ടാലും തീരാത്തത്രയും കാഴ്ചകൾ, നമുക്ക് മടുപ്പേ തോന്നാത്ത കാഴ്ചകൾ. ഭക്തിയോടെയാകാം അല്ലെങ്കിൽ കാഴ്ചയുടെ വലിയ ഒരു ലോകത്തെ കാണുന്ന ഒരു അനുഭൂതിയോടെ ആകാം. എന്തായാലും ഒരിക്കലെങ്കിലും ഇവിടേക്ക് വരൂ, ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കൂ. ഇതൊക്കെയാണ് തഞ്ചാവൂരിൻ്റെ കാഴ്ചകളും കഥകളുമൊക്കെ. ഇനിയും ഒട്ടേറെ കഥകളുണ്ട്, കാഴ്ചകളുണ്ട്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്ത് കാണുന്നവരേക്കും തഞ്ചാവൂരിൻ്റെ കഥകളുമായി നമുക്ക് തൽക്കാലം വിടാം. നന്ദി, നമസ്കാരം.